ഹലോ, ഇന്നൊരു ഫുൾ ഫിഷ് നിറച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഫിഷ് പൊള്ളിക്കലൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനൊരു ഫുൾ ഫിഷ് ഇങ്ങനെ വരഞ്ഞ് റെഡിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ട് ടൈപ്പ് മസാലാസ് ഉണ്ടാക്കണം, ഒന്നിൽ മീനിൽ പരട്ടാനും ഒന്ന് മീൻ നിറയ്ക്കാനും. അപ്പോൾ അതിന് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്, അതായത് ഒരു 10-20 ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില, ഒരു 10 കാന്താരിമുളക്, ഒരു 15 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം ഓരോന്ന്. പിന്നെ ഇതിന് നമുക്ക് നിറയ്ക്കാനായിട്ട് കുരുമുളക്, കാന്താരിമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം കൊടംപുളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-15 അല്ലി ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ തേങ്ങ, മുരിങ്ങയില, ഇത്രയാണ് നമ്മൾ സ്റ്റഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഒഫ്കോഴ്സ് നമുക്ക് വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടി അങ്ങനത്തെയൊക്കെ ബേസിക് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അത് ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം ആ ഫിഷിനെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പരട്ടി ഒരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ അതിനകത്തൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മീനിൻ്റെ ഈ വയറ് ഭാഗം ഞാൻ കീറിയിട്ടില്ല, അതായത് നമുക്ക് ഇതിനകത്ത് വേണം സ്റ്റഫ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്തുമൊക്കെ ഈ മസാലയൊക്കെ പരട്ടി നമുക്ക് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഇതിനെ കീപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ആ മീൻ ഒക്കെ പരട്ടി റെഡിയാക്കി വെച്ചതിൻ്റെ ആ വയറ് പോർഷൻ്റെ അകത്തോട്ട് ഞാൻ അത് അരച്ച് വെച്ച പേസ്റ്റും മുരിങ്ങയിലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഒന്ന് സ്റ്റഫ് ചെയ്യണം. അതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം, വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അകത്തോട്ട് അകത്തോട്ട് അങ്ങനെ കൈകൊണ്ട് തന്നെ ഇത് പ്രസ് ചെയ്ത് കയറ്റിയാൽ നല്ലതാണ്. അത് നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു മസാലയാണ്, അതായത് നല്ല കുടംപുളിയും തേങ്ങയും കാന്താരിമുളകും പച്ചക്കുരുമുളകും ഇതെല്ലാം കൂടെ ചേർത്ത മസാലയാണ് നമ്മൾ ഇതിനകത്തോട്ട് സ്റ്റഫ് ചെയ്യുന്നത്. ഫിഷിനകത്തോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അകത്തോട്ട് അകത്തോട്ട് കയറ്റി വെക്കണം. പുറത്ത് പോകുന്നതൊക്കെ നമുക്ക് എടുത്ത് ഇങ്ങനെ ഫുള്ളൊന്ന് ഫിഷിനെ സ്റ്റഫ് ചെയ്ത് വെക്കട്ടെ. ഇപ്പം ഞാൻ വിസ്തരിച്ചൊരു വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നല്ല വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അത് മീൻ അങ്ങനെ കുറച്ച് വലിയ പാത്രം എടുത്തതെന്ന് വെച്ചാൽ മീൻ മുഴുവനായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റഫ് ചെയ്ത ഫിഷിനെ ഒന്ന് രണ്ട് സൈഡും കുക്ക് ചെയ്യേണ്ട, രണ്ട് സൈഡും ഒന്ന് നല്ല ബ്രൗൺ ആക്കി നല്ല ഹൈ ഹീറ്റിൽ ഒന്ന് രണ്ട് സൈഡും ഒന്ന് മൊരിച്ച് എടുത്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രോസസ്സിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് ആ സ്റ്റഫിങ്ങൊന്നും പുറത്ത് പോകാത്ത വിധത്തിൽ നമ്മൾ മീനിനെ ഒന്ന് ഇട്ട് കൂടുന്നത്. അപ്പോൾ നമ്മൾ മീനിങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഞാനതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് നോക്കട്ടെ. അല്ല, നല്ല കളറുമായി, ഇത്രയും കളറ് മതി. ഇതിന് കുക്ക് അകത്തൊന്നും കുക്ക് ആവണ്ട, പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട് ഫിഷ്. ഇനി ആ സൈഡിലൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിൽ നിന്ന് ഫിഷിനെ മാറ്റാം. അപ്പോൾ ആ സ്റ്റഫിംഗ് ഒന്ന് പുറത്ത് പോകാതുകൊണ്ട് അതിങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. അതിനൊന്ന് അകത്തോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി പുറത്ത് പോവാതെ. എല്ലാം നന്നായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റഫിങ്ങിൻ്റെ സൈഡ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, സ്റ്റഫിങ്ങൊക്കെ അകത്ത് നന്നായിട്ട് ഇരിപ്പുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മുടെ ഫിഷ് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. രണ്ട് സൈഡും നല്ല സ്റ്റഫ് ചെയ്തിട്ടുള്ള ഹോൾ ഫിഷാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ സ്റ്റഫിങ്സ് നിങ്ങൾക്ക് ആ മുരിങ്ങയുടെ കളർ കുറച്ച് ചെറുതായിട്ട് കാണാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടുപ്പത്തൊന്നൊന്ന് മാറ്റിയിട്ട് ഇനി അടുത്ത പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫിഷിനെ ഒന്ന് മാറ്റാൻ പോവുക. ഇപ്പോൾ ആ സൈഡും ആയിട്ടുണ്ടാകും. ഹോൾ ഫിഷിനെ അങ്ങനെ തന്നെ വേറെ പ്ലേറ്റിലോട്ട് വെച്ചു. ഈ അരപ്പുള്ളതൊക്കെ നമുക്കൊന്ന് കുറച്ച് പുറത്ത് പോയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ വലിച്ച് എടുക്കാം. ഇതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക്, കറിവേപ്പില, ചുവന്നുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ഈ എണ്ണയിൽ തന്നെ, അപ്പോൾ മീനിൻ്റെ ഫ്ലേവറൊക്കെ ഇതിന് കിട്ടും. അത് കഴിഞ്ഞിട്ട് എണ്ണയിൽ നിന്ന് ഇത് ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ
मूत अगर ब्रउन आवल और रू मिनट मूसा मे पचचरी मारिया मे कहें सैन कूटी वे अरचान ई मसाल नींद मोल परटेद पोल की आड़ेल पुदी पोलिका नेरते ई मसाल अब रू मसाल और मसाल नाम अरच मीन स्टफ्तु इत मीन पुरत वा मसाल डिश्क वाले एक्साइटमेंट वीटल साधन कुरे साधन वीटल अब कुमुक कंटारीमुक मुरी इतना वीटल अब ना रे पड़ेल पेम पड़ वाड़ेल के वेटी एक्साइटमेंट या प्रसन्टे अब निष्ट विचार पेटे ट्रई नोकने वेरटटी डिशा और पार्टी के ईसी फिश पोल ना नाड़ रीतील कुछ व्यत पे ना के टेस्ट वर निश नमक मेकालो इतमी इन या अरपूँ मेटे अल अरपल ई उदीट ई पात्र कड़ना मे आटे वे नमुक पानी तेना वे वाड़ी पोलचान अब या मूत कई तेग चेर अरचरा आदते स्टेपाइट या वाड़े वाटीट अब वाड़े कुछ ना मी वरुत एणलो आणको वाड़े अड़ील ऊत मीन लेंंगति ऐसे मीन वे लेंंगति चिपा मे या तेग कूट चेरता अरप और लयर इन वाड़ेल इन पगुति नामे अरपो अगर पगुति वाड़ेल अड़ील निरत या कुछ मुलग पड़ी कलर वेट काश्मीर चिली पउडर कूड़े चेरती पेस्ट या रेसीपी करक्ट डिस्क्रिप्शन अब करक्ट अलव मनसू ना नरती कोा मेनि पोति अब ना वाड़ेल पोलच अगर टेस्ट वह नमक टेस्ट कुछ मेनकटे ना डिशस परीक्षित नोकीपीस अदान या शेयर अब ऐसे या पगुति मसाल अगर मोल परटी इन या फिशि पीसने हॉल फिशे नमुक इंटे मोड़ोटिटा अंटे ते ना फिश वेवीच कुछ वेलवे कुछ नष्टा नमुक फिशि मोड़ोट ना ना टेस्ट फिश कुक कुछ बाकी एण अब फिशन निस्तरी का पेटलो इन या बाकी मसाल अगर मोड़ों परटा पद वो इतना मरपेल पिटी इन फिश नमुक फिशन का पेट मसाल मात्रे पशे ना टेस्ट इूट परटी कह नामिंग मड़की कटिव कटी वो इलेल मसाल इनकू इन कटि कई मायना वे कवर ना वृत्ति कटी अब षूटी या ना कवर अने नम्बर स्टफ फिश तवेल वे वाड़ेल पोलिकान रेडी आई वाड़ेल मड़क या टेड़े नमुक और पानी नरते ना मीन वरुत पानी ते मरच चील अ वाड़ेल पोलच ना मीन पार्सल रेडी आईटे या पान अड़पत वे ग्रिलान अब पोलान वे पा पान नाईट चूड़ा याद ना पुति वे फिशे मूड़व चील ना ती वे अब किश् वे मीडियम तीलिटिट वे कवर पोलच
ഞാൻ ആ ഫിഷിനെ ഇതാ വെച്ച് കൊടുത്തു. ഇപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചെറിയ തീയിൽ വേണം, തീ കുറച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് എടുക്കും അത് കുക്കായി വരാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഉക്കുമുങ്കി ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. മീനായതുകൊണ്ടാണ്, പറ്റുമെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ പൊള്ളിച്ച് എടുക്കാം. അപ്പോൾ 10 മിനിറ്റ്സ് ഇപ്പോൾ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്ത് എടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. നമ്മുടെ മീനൊക്കെ കുക്കായി വരുന്നുണ്ട്. ഞാൻ അതിനെ ഒന്ന് പതുക്കെ തിരിച്ചിട്ട് നോക്കാൻ പോവാണേ. ഓൾ ദി ബെസ്റ്റ്. എന്നാലേ നമുക്ക് ആ സൈഡും കൂടെ കുക്കായി കിട്ടണ്ടേ നമുക്ക് രണ്ട് സൈഡ്. ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇത് സ്ലോ കുക്കിംഗ് ആയിരുന്നു, എന്നാലേ ആ മീനിലൊക്കെ പിടിച്ച് അരപ്പൊക്കെ നല്ല പെരണ്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ആയി നമ്മുടെ ഫിഷ് കുക്കായിട്ടുണ്ട് ശരിക്ക്. ഇനിയിപ്പോൾ ഞാനതൊന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത ഫിഷ്. ഇപ്പോൾ നമ്മുടെ ആ മീൻ പൊള്ളിച്ചത് ഞാനൊന്ന് ഇലയൊന്ന് തുറന്ന് നോക്കുവാണേ. ആ മസാലയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിരിപ്പുണ്ട്. അതോ അങ്ങനെ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച മീൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഫിങ്സും കുറച്ച് കാണാൻ പറ്റും. ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി നോക്കാം. കണ്ടോ, ഇതിനകത്തായിട്ട് സ്റ്റഫിങ്സൊക്കെ ഉണ്ട്, നമ്മുടെ തേങ്ങ സ്റ്റഫിങ്സൊക്കെ. ദേ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കുറച്ച് ദശയൊക്കെ എടുത്ത് മാറ്റി. നിങ്ങൾക്ക് കാണാം നല്ല കുക്കും ആയിട്ടുണ്ട് ഫിഷ്. ആ സ്റ്റഫിങ്സൊക്കെ ഇപ്പുറത്തും ഉണ്ട്. ഇത് കഴിക്കുന്ന ഒരു പ്രത്യേക രീതിയും ഉണ്ട്. അതായത് ഇതിൽ നിന്ന് ഒരു കഷ്ണം ഫിഷ് ഇങ്ങോട്ട് എടുക്കണം മുകളിൽ നിന്ന്, എന്നിട്ട് ഈ സ്റ്റഫ് ചെയ്ത അരപ്പും രണ്ടരപ്പും കൂടെ ചേർത്ത് വേണം. ഇതാ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം, നല്ല രുചിയാണ്. ചെറിയ പുളിയുണ്ട് കുടംപുളിയുടെ, പിന്നെ മുരിങ്ങയിലയും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു മീൻ പൊള്ളിച്ചത്. ഞാനൊന്ന് കഴിച്ച് നോക്കുക ആണേ.